ദേശാഭിമാനി സീനിയർ സബ് എഡിറ്റർ എം രാജീവന്റെ നിര്യാണത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ്ബിൽ ചേർന്ന യോഗം അനുശോചിച്ചു. ദേശാഭിമാനി അസിസ്റ്റന്റ് എഡിറ്റർ കെ എൻ ബാബു അനുസ്മരണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ജി ഉലഹന്നാൻ അധ്യക്ഷനായി. സെക്രട്ടറി കെ വിജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് പുത്തലത്ത്, ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ്, ജോയിന്റ് സെക്രട്ടറി എം സന്തോഷ് കുമാർ, രാധാകൃഷ്ണൻ പട്ടാനൂർ, കൃഷ്ണൻ കാഞ്ഞിരങ്ങാട്, പി സുരേശൻ, എം അബ്ദുൾ മുനീർ, സദാശിവൻ ഇരിങ്ങൽ എന്നിവർ സംസാരിച്ചു. രാജീവിന്റെ പരിശ്രമം എന്ന് പറയുമ്പോൾ രാജീവിന്റെ വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി തന്റെ ഭാരിഷ്യം ഏറ്റവും തീവ്രമായി പ്രകടിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് രാജീവ്. ദേശാഭിമാനി വന്നു കഴിയേണ്ട 2006 ദേശാഭിമാനിയുടെ ഔദ്യോഗിക ഭാഗമായി സബ് എഡിറ്റർ ട്രെയിനിങ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനുശേഷം അധികം കാലം 2006 വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 5-6 വർഷക്കാലമാണ് രാജീവ് സജീവമായി പ്രവർത്തിച്ചത്. അപ്പൊ അതിനുശേഷമാണ് രോഗാവസ്ഥയിലേക്ക് വരുന്നത്. രോഗം വന്നതിന് ശേഷം രാജീവിന്റെ പ്രവർത്തനം സജീവമാകാൻ രാജീവിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് പലപ്പോഴും തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് അതിലേറെ അടുത്ത കാലത്ത് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടും ആണ് രാജീവൻ ദേശാഭിമാനിയുടെ ഔദ്യോഗിക ഭാഗമാണെങ്കിൽ കൂടി ജോലി ചെയ്യാനാവാത്ത ഒരവസ്ഥയിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം രാജീവൻ ഈ പത്രപ്രവർത്തക യൂണിയൻ രംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് സമ്മേളനം നടത്താനും രാജീവൻ ഉണ്ടാവും. പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ, കൺവെൻഷനുകൾ, സ്പെഷ്യൽ കൺവെൻഷൻ ഒക്കെ നടന്നാൽ നമ്മളിപ്പോ ഞങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ഒരു അസൗകര്യം വെച്ച് പോകാൻ പറ്റാത്ത സ്ഥിതി വരുന്നുണ്ട്. എന്നാൽ മുൻകൂട്ടി പറഞ്ഞില്ലെങ്കിൽ കൂടി ഒരു സമയത്ത് ആ സമയത്ത് അവിടെ രാജീവ് നിൽക്കും. രാജീവിന്റെ ഈ നമ്മുടെ അവസാന കാലത്ത് ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ ആവുന്നത്ര സൗഹൃദം പങ്കിടുക. കാരണം മരണത്തെ മുന്നിൽ കണ്ടുള്ള നാളുകളിൽ പരമാവധി സൗഹൃദം പങ്കിടുക, സന്തോഷിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് രാജീവിന് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടത് അപ്പൊ ഈ സമ്മേളനങ്ങൾ പലപ്പോഴും വയ്യാത്ത അവസ്ഥ. ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ വർഷം, ആ സമ്മേളനത്തിൽ രാജീവിന് എത്തുന്നു. ആ സമ്മേളനത്തിൽ രാജീവിന് എത്തിയത് കോട്ടയത്ത് തന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയി. ആ ചികിത്സ കഴിഞ്ഞാണ് ആ സമ്മേളനത്തിൽ എത്തുന്നത്. അപ്പൊ എത്ര വയ്യാത്ത അവസ്ഥയിലും സഹപ്രവർത്തകരെ കാണുന്ന പഴയ തന്റെ ബാച്ച്മേറ്റായിട്ട് ആളുകളുണ്ട് സമ്മേളനത്തിൽ വരുന്നത്. ഇവരെല്ലാം കാണണം സൗഹൃദം. അവരോടെല്ലാം രാജീവൻ പറഞ്ഞത് രാജീവിന്റെ ആയുഷിനെ കുറിച്ചാണ്. പലരോടും പറഞ്ഞു, ഒട്ടേറെ പേരോട് എന്നാ രാജീവിന്റെ ആയുഷിനെ കുറിച്ച് പഴയ ബാച്ച്മേറ്റായിട്ട് ആളോടെല്ലാം പറഞ്ഞ അങ്ങനെയാണ് രാജീവിന്റെ ആയുഷത്രയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് രാജീവിന്റെ സൗഹൃദം അവസാനിപ്പിച്ചു.